പൂക്കാട്ടിരിയുടെ ഹൃദയത്തിലും സിരകളിലും കുതിരക്കുളമ്പടിയുടെ ആവേശം നിറച്ചി കുതിരയോട്ട മത്സരം. പൂക്കാട്ടിരിയിൽ ആദ്യമായി നടന്ന കുതിരയോട്ട മത്സരത്തിൽ 30 കുതിരകളാണ് പങ്കെടുത്തത്. വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് എടയൂർ പാടശേഖരത്തിൽ ആദ്യമായി മത്സരം സംഘടിപ്പിച്ചത്. കുളമ്പടിച്ചെത്തിയ കുതിരകളുടെ വേഗതയ്ക്കു മുന്നിൽ സർവം മറന്ന് ആവേശം നിറഞ്ഞ മനസ്സോടെ അവർ നിന്നു. ആദ്യമായി കാണുന്ന കുതിരയോട്ട മത്സരത്തിന്റെ ആവേശത്തിലായിരുന്നു പൂക്കാട്ടിരി പ്രദേശവാസികൾ. വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് പൂക്കാട്ടിരിയിൽ ആദ്യമായി കുതിരയോട്ട മത്സരം സംഘടിപ്പിച്ചത്. 30 കുതിരകൾ മത്സരത്തിൽ പങ്കെടുത്തു. ആഴ്ചകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പൂക്കാട്ടിരിയിൽ ക്ലബ്ബുകളുടെയും വിവിധ കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ കുതിരയോട്ട മത്സരം സംഘടിപ്പിച്ചത്. കുളമ്പടിച്ചെത്തിയ ഒരു കൂട്ടം കുതിരകൾ വാശിയോടെ പോരാടിയത് ആകാംക്ഷയോടെയാണ് ഏവരും നോക്കി നിന്നത്. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി എത്തിച്ച 30 കുതിരകൾ മത്സരത്തിൽ പങ്കെടുത്തു. കുതിരയ്ക്കായുള്ള മരുന്നുകളുടെയും ഭക്ഷണത്തിന്റെയും അഭാവമാണ് കേരളത്തിൽ ഇത്തരം മത്സരങ്ങൾ നടത്തുന്നതിലെ പ്രതിസന്ധി. സർക്കാരിന്റെ പിന്തുണ കൂടിയുണ്ടെങ്കിൽ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന മേഖലയാണിതെന്നും കായിക പ്രാധാന്യമുള്ള ഇനമായി കുതിരയോട്ടത്തെ മാറ്റുന്നതോടെ അനവധി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമെന്നുമാണ് റൈഡർമാർ പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ കുതിര ഓട്ടവും കുതിര മത്സരവും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റ് രാജ്യങ്ങളിലെ തന്നെ ഏറ്റവും വലിയൊരു മത്സരമാണിത്, ഏറ്റവും വലിയ പ്രൈസ് മണിയുള്ള മത്സരമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അതിന് വേണമെന്നുള്ളൊരു സപ്പോർട്ടോ ഒരു കുതിരയ്ക്ക് ഇൻഷുറൻസോ ഇങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളും നമുക്കിവിടെ കിട്ടുന്നില്ല. മെഡിസിൻസ് ഇല്ല നമുക്ക്, പിന്നെ ഡോക്ടേഴ്സ് കറക്റ്റ് അവൈലബിൾ അല്ല, ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ അല്ല, പിന്നെ ഫുഡുകൾ കുതിരയ്ക്കുള്ള ഫുഡുകൾ അവൈലബിൾ അല്ല. ഇതൊക്കെ നമുക്കിവിടെ എത്തിക്കാമെങ്കിൽ ഇത് ഇവിടെ വലിയൊരു മേഖലയായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്, നല്ലൊരു വലിയൊരു മേഖലയായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിനൊന്നും നമ്മുടെ ഗവൺമെൻറ് ഭാഗത്തുനിന്നും ഒരുവിധ സപ്പോർട്ടും നമുക്ക്, ഞാനുൾപ്പെടെയുള്ള 10,000 കുതിരക്കാരുണ്ട്, കിട്ടുന്നില്ല. അങ്ങനൊരു സപ്പോർട്ട് കൂടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ പരിപാടിയൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും. കായികക്ഷമത, വൈദഗ്ധ്യം, ഏകാഗ്രത എന്നിവ കുതിരയ്ക്കും റൈഡർക്കും ഒരുപോലെ ആവശ്യമായ കുതിരയോട്ടത്തിൽ അതേ മനസ്സോടെയാണ് കാണികളും പങ്കെടുത്തത്. മത്സരത്തോടൊപ്പം ഒരു നാടടക്കം കൂടെ നിന്ന കാഴ്ചയാണ് പൂക്കാട്ടിരിയിൽ കണ്ടത്.